ഹായ്, ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സ്ത്രീകളിലെ പാദം വെണ്ടികളുന്ന അസുഖത്തെ കുറിച്ചിട്ടാണ്. യഥാർത്ഥത്തിൽ ഒരു അസുഖത്തേക്കാൾ കൂടുതൽ ഇത് കണ്ടീഷനാണ്. മാത്രമല്ല, ഈ പാദം വെണ്ടികീറുക എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മാത്രമല്ല കാണുന്നത്, കുട്ടികൾക്ക് കാണാറുണ്ട്, ചിലപ്പോൾ പുരുഷന്മാരിലും കാണാറുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ കാണുന്ന ആളുകൾ എന്ന് പറയുന്ന വിഭാഗം എന്ന് പറയുന്നത് കുട്ടികളും സ്ത്രീകളുമാണ്. നമ്മുടെ സമൂഹത്തിൽ ധാരാളം സ്ത്രീകൾ ഈ പാദം വെണ്ടികീറുന്ന പ്രശ്നമായിട്ട് ദുരിതമനുഭവിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരു അസുഖം എന്ന് പറയുന്നേക്കാൾ കൂടുതൽ നേരത്തെ പറഞ്ഞ ഒരു കണ്ടീഷനാണ്. മാത്രമല്ല, നമ്മളിതിന് നിസ്സാരവൽക്കരിക്കുമെങ്കിലും പലപ്പോഴും ഇതുണ്ടാക്കുന്ന മാനസിക പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ളവർക്ക് വളരെ കൂടുതലാണ്. അപ്പോ ഇത് പ്രത്യേകം അഡ്രസ് ചെയ്യപ്പെടേണ്ട ഒരു കണ്ടീഷനുമാണ്. ഈ പാദം വിണ്ടുകീറുന്നതിന് പല കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ചില ആളുകളിലുള്ള ഡ്രൈ സ്കിൻ ആണ്. ചിലർക്ക് അവരുടെ സ്കിന്നിൽ എണ്ണമയം കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ ഭയങ്കര ഡ്രൈ ആയിരിക്കും, വരണ്ട ചർമ്മമായിരിക്കും. ഇങ്ങനെയുള്ള ശരീരത്തിൽ പല ഭാഗത്തെങ്കിലുള്ള ശരീരത്തിൽ കട്ടിവെക്കുകയും കട്ടിവെക്കുന്നതിന്റെ ഭാഗമായിട്ട് വിണ്ടുകീറുകയും ചെയ്യും. പ്രത്യേകിച്ച് ഉള്ളെങ്കിലും കാൽപാദത്തിലും കാൽപാദത്തിലെ സ്കിന്നെ കട്ടിവെക്കുകയും പിന്നെ നമ്മൾ ആ കട്ടിവെച്ച ഭാഗത്തിലേക്ക് കാൽപാദത്തിലേക്ക് കൂടുതലായിട്ട് പ്രഷർ വരുമ്പോൾ സ്വാഭാവികമായും വിണ്ടുകീറുകയും ചെയ്യും. ഇങ്ങനെ പ്രഷർ വരുന്ന ഏതൊക്കെ സാഹചര്യങ്ങളുണ്ടോ, ഈ ഡ്രൈ സ്കിൻ ഉള്ളവർക്കും വരാറുണ്ട്, ഡ്രൈ സ്കിൻ ഇല്ലാത്തവർക്കും ഈ പ്രശ്നം കാണാറുണ്ട്. അങ്ങനെ ഏതൊക്കെ സാഹചര്യങ്ങളിലാണോ നമ്മുടെ കാൽപാദത്തിൽ കൂടുതലായിട്ട് വെയിറ്റ് വരുന്നത്, അത്തരം സാഹചര്യങ്ങൾ എപ്പോഴും ഈ ഡ്രൈ സ്കിന്നും അതിന്റെ ഭാഗമായിട്ട് വിണ്ടുകീറലും കാണാറുണ്ട്. കാലിലേക്ക് വെയിറ്റ് വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഓവർ വെയിറ്റ് ആണ്. നല്ല വണ്ണമുള്ള, അമിതവണ്ണമുള്ള ആളുകൾക്ക് സ്വാഭാവികമായി അവരുടെ ശരീരത്തിൽ വന്ന് വെയിറ്റ് കൂടുകയും ആ വെയിറ്റ് കാലിലേക്ക് വരികയും അതിന്റെ ഭാഗമായിട്ട് വിണ്ടുകീറാറുണ്ട്. മറ്റൊന്ന്, ജീവിത സാഹചര്യത്തിന്റെ ഭാഗമായിട്ട് അധികം നേരം നിന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് ജോലിയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ വീട്ടിൽ ജോലി ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടോ അധികം നേരം നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് കൂടുതൽ പ്രഷർ കാലിലേക്ക് വരാം, അങ്ങനെ വിണ്ടുകീറാം. അതുപോലെ തന്നെ വെയിറ്റ് എടുത്ത് പൊക്കുന്ന ശീലമുള്ളവർക്ക് അല്ലെങ്കിൽ ജോലിയുടെ ഭാഗമായിട്ട് ജീവിത സാഹചര്യത്തിന്റെ ഭാഗമായിട്ട് കൂടുതൽ വെയിറ്റ് എടുത്ത് പൊക്കേണ്ട ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെയൊരു സാഹചര്യമുള്ള ആളുകൾക്കും ഇതേപോലെ വെയിറ്റ് എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് അവരുടെ ശരീരത്തിന്റെ വെയിറ്റും അതുപോലെ എടുത്ത് പൊക്കുന്ന വസ്തുവിന്റെ വെയിറ്റും കൂടി വന്നിട്ട് പ്രഷർ കൂടുകയും അതിന്റെ ഭാഗമായിട്ടും കാല് വിണ്ടുകീറാറുണ്ട്. കാലിലേക്ക് പ്രഷർ കൊടുക്കുന്ന ജോലി ചെയ്യുന്നവർ, പ്രത്യേകിച്ച് തയ്ക്കുന്ന ജോലി ചെയ്യുന്നവർ, അതല്ലെങ്കിൽ ചില ആളുകൾ കൂടുതലായിട്ട് എക്സസൈസ് ചെയ്യുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അവർക്കും ഇതുപോലെ തുടർച്ചയായിട്ട് കാലിലേക്ക് പ്രഷർ വന്നിട്ടും ഇതുപോലെ കാല് വിണ്ടുകീറുന്ന പ്രശ്നങ്ങൾ കാണാറുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിഭാഗം എന്ന് പറയുന്നത് ഹൗസ് വൈഫ്മാരാണ്. അത് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, അവർ ചിലപ്പോൾ പ്രോപ്പറായിട്ട് റെസ്റ്റ് കൊടുക്കത്തില്ല, ചിലപ്പോൾ ജീവിത സാഹചര്യത്തിന്റെ ഭാഗമായിട്ട് കൂടുതലായിട്ട് ജോലി ചെയ്യേണ്ട ആളുകളുണ്ട്, പ്രോപ്പറായിട്ട് റെസ്റ്റ് കിട്ടാത്ത സ്ത്രീകളുണ്ട്. അപ്പോൾ വീട്ടിലെ ജോലി ഇങ്ങനെ തുടർച്ചയായിട്ട് ചെയ്യുന്ന സ്ത്രീകൾ ഒട്ടും റെസ്റ്റ് കൊടുക്കാതെ അവർ ചെയ്യുന്ന ജോലിക്ക് അനുസൃതമായ റെസ്റ്റ് കിട്ടാതെ തന്നെ വീട്ടിൽ അധിക നേരം ഇങ്ങനെ തുടർച്ചയായിട്ട് ജോലി ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവരുടെ കാല് കൂടുതലായിട്ട് വിണ്ടുകീറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അതായത് ഹൗസ്വൈഫ്മാർ, ധാരാളം പേരുണ്ട് ഇതുപോലെ ഇതുപോലെ തുടർച്ചയായിട്ട് ഈ ബുദ്ധിമുട്ട് കൊണ്ട് കഷ്ടപ്പെടുന്നവർ. മറ്റൊരു വിഭാഗമാണ് പ്രഗ്നന്റ് ലേഡീസ്. പ്രഗ്നൻസി സമയത്ത് നമുക്കറിയാം ശരീരത്തിന്റെ ഭാരം കൂടുന്നതുകൊണ്ടും അധിക നേരം നിൽക്കുന്നതുകൊണ്ടും പ്രഗ്നൻസി സമയത്ത് അധികം നടക്കാൻ പറയുന്നതിന്റെ ഭാഗമായിട്ടും വെയിറ്റ് കൂടുന്നതുകൊണ്ടും ശരീരത്തിന്റെ ഭാരം കൂടുന്നതിന്റെ ഭാഗമായിട്ട് കാലിലേക്ക് കൂടുതൽ പ്രഷർ വരികയും അതിന്റെ ഭാഗമായിട്ട് പ്രഗ്നൻസി സമയത്തും സ്ത്രീകൾക്ക് ഇതുപോലെ കാല് വിണ്ടുകീറാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട എല്ലാ സ്ത്രീകൾക്കും ഈ ഒരു ഡ്രൈ സ്കിന്നും അല്ലെങ്കിൽ ഈ കാല് വിണ്ടുകീറുന്നതും വിണ്ടുകീറി പൊട്ടുന്ന ഒരു പ്രശ്നം സ്ഥിരമായിട്ട് അനുഭവിക്കുന്നവരാണ്. ഈ വിണ്ടുകീറലിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും ഡ്രൈ സ്കിന്നാണ് കൂടുതൽ ഉണ്ടാകുന്നത്, അതുകൊണ്ട് തന്നെ കാല് ഡ്രൈ ആകും. ഈ ഡ്രൈ ആകുന്ന ഭാഗത്ത് കാലിന്റെ ഉപ്പൂറ്റിയും അതുപോലെ കാലിന്റെ മറ്റു ഭാഗങ്ങളൊക്കെ ഡ്രൈ ആകുകയും അതിന്റെ ഭാഗമായിട്ട് വിണ്ടുകീറുകയും ക്രാക്സ് ഫോം ചെയ്യുകയും ചെയ്യും. ചിലർക്ക് ഈ വിണ്ടുകീറിയ ഭാഗത്ത് നിന്ന് ചോരയും വരാറുണ്ട്, അതുപോലെ ചൊറിച്ചിലും ഉണ്ടാകാറുണ്ട്. ഈ വിണ്ടുകീറിയ ഭാഗത്ത്, അതായത് വിണ്ടുകീറിയ ഭാഗത്ത് ചെളിയോ പൊടിയോ ഒക്കെ ഇരുന്നിട്ട് ഈ സെക്കൻഡറി ഇൻഫെക്ഷൻ ആവാറുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഇവര് കാല് പഴുത്ത് പൊട്ടാറുമുണ്ട്, അതിന്റെ ചുറ്റും ചെറിയ പഴുത്ത കുരുക്കളും ഉണ്ടാവാറുണ്ട്. ഇങ്ങനെയുള്ളവർക്ക് കാലിലെ ഭാഗത്ത് നല്ല വേദനയായിരിക്കും ആ ഒരു സമയത്ത്, അതുപോലെ പനിയും ആ ഭാഗത്ത് ചൂടും കൂടാറുണ്ട്. ഈ ഒരു വിണ്ടുകീറിന്റെ ഭാഗമായിട്ട് ഡെർമറ്റൈറ്റിസ്, ഇൻഫ്ലമേഷൻ ഉണ്ടാവാറുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഈ കാലിന്റെ അടിയിലുള്ള ക്രാക്കിൽ നിന്നും ഇൻഫ്ലമേഷൻ ആയിട്ട് കരപ്പൻ പോലെ നമ്മൾ പറയുന്നത് ഡെർമറ്റൈറ്റിസ് ഉണ്ടായിട്ട് കാലിന്റെ മുൾ ഭാഗത്ത് ഇതുപോലെ ചൊറിഞ്ഞു പൊട്ടുക, വിണ്ടുകീറുക, അവിടെ നന്നായിട്ട് തടിച്ച് ചുമന്നിരിക്കുക, അങ്ങനെയുള്ള ഇൻഫ്ലമേഷന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന സിംറ്റംസും കാണിക്കാറുണ്ട്. തുടർച്ചയായിട്ടുള്ള ഈ പ്രോബ്ലംസ്, ഈ ഇൻഫ്ലമേഷന്റെ ഭാഗമായിട്ടും ക്രാക്സിന്റെ ഭാഗമായിട്ടും കാലിന്റെ ഭാഗമൊക്കെ കറുത്ത് കട്ടിവെച്ച് കളർ മാറി നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. കാല് വിണ്ടുകീറുള്ളവരുടെ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് അവർ ഫേസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അത് ശാരീരികമായ ബുദ്ധിമുട്ടല്ല, പലപ്പോഴും മാനസികമായും സാമൂഹികമായ പ്രശ്നങ്ങളും ഇവർ നേരിടാറുണ്ട്. ശാരീരികമായ ബുദ്ധിമുട്ടിൽ ഏറ്റവും പ്രധാന പ്രശ്നം വേദനയാണ്. നമ്മൾ നടക്കുമ്പോഴും നിൽക്കുമ്പോഴൊക്കെ ശക്തമായ വേദനയും, കാരണം ആ വിണ്ടുകീറിയ ഭാഗത്തായിരിക്കും ചവിട്ടുന്നത്. ആ ചവിട്ടുന്നതിന്റെ ഭാഗമായിട്ട് ശക്തമായ വേദന അനുഭവപ്പെടാറുണ്ട്. അതുപോലെ കാല് ഭയങ്കര റഫായിരിക്കും. റഫാകുന്നതിന്റെ ഭാഗമായിട്ട് അവരുടെ കാല് എപ്പോഴും ഒരു അനീസി ഫീലിംഗ് ആയിരിക്കും, കാരണം അവിടെ എല്ലാം ഡ്രൈ ആയിട്ട് ഭയങ്കര റഫായിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് നടക്കുമ്പോഴൊക്കെ ഭയങ്കര അൺഈസ്നെസ് ഫീൽ ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ളവർക്ക് അധികം നേരം നടക്കാനോ നിൽക്കാനോ സാധിക്കത്തില്ല, അപ്പോഴത്തേക്കും കാല് കഴിക്കുക, വേറെടുക്കുക പോലുള്ള സിംറ്റംസും കാണാറുണ്ട്. നമുക്കറിയാം സ്കിന്നിന്റെ ഒരു പ്രസന്റബിൾ ഓർഗനാണ്, അതായത് മറ്റുള്ളവർ കാണുന്ന മറ്റുള്ളവർ കാണപ്പെടുന്ന ഒരു ഭാഗമാണ് സ്കിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്കിന്നിലുണ്ടാകുന്ന ഓരോ
പ്രശ്നങ്ങളും നമ്മളെ മാനസികമായും സാമൂഹികമായും ബാധിക്കാറുണ്ട്. ഒരു മോഹക്കുരു ആണെങ്കിൽ പോലും, ദേഹത്തിൽ കുരു ഉണ്ടായാൽ പോലും അത് കാണുമ്പോൾ നമ്മൾ നന്നായിട്ട് ടെൻഷൻ അടിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാലം ഇണ്ടിങ്ങനെയിരിക്കുന്നത് പലപ്പോഴും ഇവർക്ക് മാനസികമായ സാമൂഹികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പ്രത്യേകിച്ച് ആരെങ്കിലും കാണുമ്പോൾ ഉള്ള പേടി, അവർ ഡ്രസ്സ് ഇടുമ്പോൾ അത് പുറത്ത് കാണുമ്പോൾ ടെൻഷൻ ആവാറുണ്ട്. ഒരു സ്ഥലത്ത് പോയിരിക്കുമ്പോൾ കാല് കാണുമ്പോൾ മറ്റുള്ളവർ കാണുമ്പോൾ ടെൻഷൻ, കണ്ടാരെങ്കിലും ചോദിച്ചാലുള്ള വിഷമം. അങ്ങനെ ഒരു പ്രസന്റബിൾ ഓർഗൻ ആയതുകൊണ്ട് തന്നെ ഈ കാലം ഇണ്ടിങ്ങറിൽ പലപ്പോഴും ഒരു ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ആളുകൾ കാണുമ്പോൾ പേടി കൊണ്ടോ അല്ലെങ്കിൽ ആളുകൾ കണ്ടാകുന്ന പ്രശ്നം കൊണ്ടോ മാനസികമായി വിഷമിക്കുന്ന ഡിപ്രഷനിലേക്ക് പോകുന്ന ആളുകളും ധാരാളമായിട്ടുണ്ട്. പിന്നെ ചിലർ പറയാറുണ്ട് അവർക്ക് ഒരു നല്ല ഇഷ്ടമുള്ള ചെരിപ്പിടാൻ സാധിക്കില്ല, ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് ഉപയോഗിക്കാൻ പറ്റത്തില്ല, ഫിറ്റായിട്ടുള്ള കറക്റ്റ് ഫിറ്റായിട്ടുള്ള ടൈപ്പ് ഓഫ് ചെരുപ്പുകളൊന്നും ഇവർക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല എന്ന് വിഷമം പറയാറുണ്ട്. ചില ആളുകൾ അവരുടെ കാല് കണ്ട് അവർക്ക് തന്നെ വിഷമമാകുമെന്ന് പറയാറുണ്ട്. കാണുമ്പോൾ ഒരു ഡിപ്രഷൻ വളരെ വലുതാണ് പലപ്പോഴും. അത് വിണ്ടുകളിൽ മാത്രമല്ല, ഒട്ടുമിക്ക സ്കിൻ കംപ്ലൈന്റിലും ഈ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. കാണുമ്പോൾ ടെൻഷൻ വളരെ കൂടുതലായിരിക്കും ഈ സ്കിൻ കംപ്ലൈന്റ് ഉള്ളവർക്ക്. പ്രത്യേകിച്ച് ഈ വിണ്ടുകളിൽ അത് ഇച്ചിരി കൂടുതലാണ്. കാരണം കാലുകളൊക്കെ കാലാവുമ്പോൾ പെട്ടെന്ന് ആളുകൾ കാണുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ചുരുക്കത്തിൽ ശാരീരികമായ ബുദ്ധിമുട്ട് മാത്രമല്ല ഇങ്ങനെയുള്ളവർ അനുഭവിക്കുന്നത്, മാനസികമായ ബുദ്ധിമുട്ടും കൂടിയാണ്, സാമൂഹികമായ ബുദ്ധിമുട്ടും ഇതിന്റെ ഭാഗമാണ്. ഈ കാലുവിണ്ടുകളിലുള്ളവർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കാം. പ്രധാനമായും ഈ കാലുവിണ്ടുകളിലേക്ക് നയിക്കുന്നത് ഞാൻ പറഞ്ഞത് ഡ്രൈ സ്കിൻ ആണ്, വരണ്ട ചർമ്മമുള്ളവർക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കണം. ശരീരം ഡ്രൈ ആകുന്ന സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കണം. നന്നായിട്ട് വെള്ളം കുടിക്കുക, ഡ്രൈ ആയിട്ടുള്ള ഫുഡുകൾ ഒഴിവാക്കുക, ദാഹിച്ചാൽ അതിനനുസരിച്ച് നന്നായിട്ട് വെള്ളം കുടിച്ച് ആ ദാഹം തീർക്കുക. പ്രോപ്പറായിട്ട് നമ്മുടെ ജലാംശം നിലനിർത്തുന്നത് വളരെ അത്യാവശ്യമാണ് ഇക്കാര്യത്തിൽ. നമുക്ക് ഇരുന്ന് ചെയ്യാവുന്ന ജോലികൾ, സ്ഥിരമായിട്ട് നിന്ന് ചെയ്യുന്ന ജോലികൾ ഉണ്ടെങ്കിൽ ഇരുന്ന് ചെയ്യാവുന്ന ജോലികൾ ഇരുന്ന് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ഹൗസ് വൈഫ്മാരാണെങ്കിൽ വീട്ടിൽ പലപ്പോഴും സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്നതായിരിക്കും, അവർ റെസ്റ്റ് ഉണ്ടാവില്ല. അവർക്ക് അവരുടെ ജീവിതത്തിന്റെ ചെയ്യുന്ന ജോലിക്ക് അനുസൃതമായ റെസ്റ്റ് അവർക്ക് പലപ്പോഴും കിട്ടില്ല. അപ്പൊ അവരോട് നമ്മൾ പറയുന്ന റെസ്റ്റ് എന്ന് പറയുമ്പോൾ അവർ പലപ്പോഴും പറയുന്ന വീട്ടിൽ ഞാൻ കിടക്കാൻ പറ്റില്ല, സമയം കിട്ടില്ല എന്നുള്ളതാണ്. മനസ്സിലാക്കേണ്ടത് നമ്മൾ ചെയ്യുന്ന ജോലിക്ക് അനുസൃതമായിട്ടുള്ള റെസ്റ്റ് നമ്മൾ നമ്മുടെ ശരീരത്തിന് കൊടുത്തിരിക്കണം. അതിനിപ്പോ നമ്മൾ വീട്ടിൽ കയറി ഫുൾ ടൈം കിടക്കാറുള്ളതല്ല, നമുക്ക് വീട്ടിൽ തന്നെയാണെങ്കിലും ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ ഇരുന്ന് ചെയ്യുന്ന ജോലികൾ ഇരുന്ന് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. നിന്ന് ചെയ്യാൻ മാത്രം, നിന്നുകൊണ്ട് മാത്രം ചെയ്യാത്ത ജോലികൾ നിന്നുകൊണ്ട് ചെയ്തിട്ട് ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ജോലികൾ ഇരുന്ന് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അധികമായിട്ട് കൈയും കാലം അധികമായിട്ട് ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ മോയിസ്ചറൈസിംഗ് ക്രീമോ വാസലിനോ ഒക്കെ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ഡ്രൈനെസ് മാറ്റുന്നത് ഇത്തരം വസ്തുക്കൾ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും. ഈ കാലുവിണ്ടി കീറുന്ന സ്വഭാവമുള്ളവർ പ്രോപ്പറായിട്ട് നമ്മൾ കെയർ ചെയ്യണം കാലിന്. പ്രത്യേകിച്ച് നമ്മൾ പുറത്തിറങ്ങി നടക്കുമ്പോഴാണെങ്കിലും വീടിന്റെ അകത്താണെങ്കിലും ചെരുപ്പ് ഉപയോഗിക്കുന്ന നല്ലതാണ്. ഈ ചെരുപ്പില്ലാതെ നടക്കുന്നത് കാലുവിണ്ടി ഇല്ലാത്തവരുടെ കാര്യമല്ല, കാലുവിണ്ടി ഉള്ളവരുടെ കാര്യത്തിൽ ചെരുപ്പ് ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ഈ ചെരുപ്പ് ഉപയോഗിക്കാതെ പുറത്തോടെ നടന്നു കഴിഞ്ഞാൽ പുറത്താണ് ചെളിയൊക്കെ പറ്റി ഇൻഫെക്ഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേക ശ്രദ്ധിക്കുക, കാലുവിണ്ടി ഉള്ളവർ ചെരുപ്പിലാതെ നടക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. വീടിന്റെ അകത്താണെങ്കിലും ചെരുപ്പ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. കാരണം തണുപ്പൊക്കെ അടിച്ചിട്ട് കാലില് ഡ്രൈനസ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ വീട്ടിൽ സെപ്പറേറ്റ് ചെരുപ്പ് അകത്തിടാൻ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ ചെരുപ്പ് ഉപയോഗിക്കുമ്പോൾ ടൈറ്റ് ഫിറ്റ് ആയിട്ടുള്ള റഫ് ആയിട്ടുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. വെയിറ്റ് എടുക്കുന്ന ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, വീടിന്റെ ജോലിയുടെ ഭാഗമായിട്ട് വെയിറ്റ് എടുത്ത വസ്തുക്കൾ പൊക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അതും പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുക. വെയിറ്റ് എടുത്ത് പോകുന്നത് കാലുവിണ്ടികളിലെ ഏറ്റവും പ്രശ്നം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. കാല് എപ്പോഴും സെക്കൻഡറി ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വിണ്ടിക്കറിയ ഭാഗത്ത് ചെളിയൊക്കെ എടുത്തിട്ട് ഇൻഫെക്ഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രോപ്പറായിട്ട് കെയർ ചെയ്യണം. എപ്പോഴും കഴുകുക, വാഷ് ചെയ്യുക. പറ്റുമെങ്കിലും ഈ വിണ്ടിങ്കറിയ ഭാഗത്തൊക്കെ ഉണ്ടെങ്കിൽ ഉപ്പ് കൊണ്ട് കഴുകി തുടയ്ക്കുന്നത് ഈ വിണ്ടികളിലും മുറിവൊക്കെ ഉണങ്ങാൻ ഉപകാരപ്പെടും. ചില ആളുകൾക്ക് ഈ കാലുവിണ്ടിയ കയറിയ ഭാഗത്ത് ഡെർമറ്റൈറ്റിസ് ഇൻഫ്ലമേഷൻ ചൊറിച്ചിലുണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർ ചൊറിഞ്ഞ് മാന്തി പൊട്ടിക്കാറുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ നഖം പ്രോപ്പറായിട്ട് വെട്ടി സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ സ്കെയിൽസ് പൊറ്റയൊക്കെ ചില ആളുകൾ കീറി വലിച്ച് മുറിച്ചെടുക്കാറുണ്ട്. അങ്ങനെയൊന്നും ചെയ്യരുത്. അല്ലാതെ കീറി മുറിച്ചെടുക്കുന്നത് ചിലപ്പോൾ അതിന്റെ ഇൻഫെക്ഷൻ ഉണ്ടാകാൻ കാരണമായേക്കാം. ഈ ഓവർ വെയിറ്റ് ഉള്ളത് ഈ കാലുവിണ്ടി കയറുന്നതിന്റെ ഒരു കാരണമാണ്. പലപ്പോഴും വെയിറ്റ് കുറയ്ക്കുന്നത് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. പക്ഷെ പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കാൻ പറയുമ്പോൾ ഒരു ദിവസം കൂടെ സാധിക്കുന്ന കാര്യമല്ല. മാത്രമല്ല വെയിറ്റ് ഉള്ളവർക്ക് മാത്രമല്ല ഈ പ്രശ്നം കാണുന്നത്, വെയിറ്റ് ഇല്ലാത്ത നോർമൽ വെയിറ്റ് ഉള്ളവർക്കും ഈ കാലുവിണ്ടുകൾ ഉണ്ടാവാറുണ്ട്. കാരണം നമ്മുടെ ശരീരത്തിനൊരു വെയിറ്റ് ഉണ്ടല്ലോ, ആ വെയിറ്റ് സ്വാഭാവികമായും കൂടുതലായിട്ട് കാലിലേക്ക് വരുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പൊ വെയിറ്റ് കുറയ്ക്കുന്നതോടൊപ്പം തന്നെ ഈ ശരീരത്തിലേക്ക് വെയിറ്റ് വരുന്ന സാഹചര്യങ്ങൾ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. നേരത്തെ പറഞ്ഞാൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ജോലികൾ ഇരുന്ന് ചെയ്യുക, അതുപോലെ തന്നെ കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ കാല് പൊക്കി വെച്ചിരിക്കുക, സമയം കിട്ടുമ്പോൾ കാലൊന്ന് മസാജ് ചെയ്യാൻ ശ്രമിക്കുക. ഇതൊക്കെ ചെയ്യുന്നതിലൂടെ നമ്മുടെ കാലിലേക്ക് നമ്മുടെ കാലിലേക്ക് അധികമായിട്ടുള്ള വെയിറ്റ്, നമ്മുടെ ശരീരത്തിന്റെ വെയിറ്റ് ആണെങ്കിലും നോർമൽ വെയിറ്റ് ആണെങ്കിലും മറ്റു വെയിറ്റുകളാണ് നമ്മുടെ ശരീരത്തിൽ വരുന്നത് ഒഴിവാക്കാൻ സാധിക്കും. കാലിനല്ല, ശരീരത്തിൽ എവിടെയാണെങ്കിലും സ്കിൻ കംപ്ലൈന്റ് ഉണ്ടായാലും അത് ഉണങ്ങാൻ പ്രോപ്പറായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ആവശ്യമാണ്. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കുറവ് ബ്ലഡ് സർക്കുലേഷൻ ഒരു പക്ഷേ കാലിലേക്കായിരിക്കും ഉണ്ടാകുന്നത്, കാരണം അധികം നേരം നിൽക്കുമ്പോൾ. അപ്പൊ പ്രോപ്പർ ബ്ലഡ് സർക്കുലേഷൻ ഇല്ലെങ്കിൽ കാലിൽ ഒരു അസുഖം വന്നാലോ തൊലിപ്പുറത്തിൽ അസുഖം വന്നാൽ ഉണങ്ങാൻ താമസമാണ്. അതുകൊണ്ട് തന്നെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ തന്നെ ഉണങ്ങാൻ താമസം എടുക്കും. അങ്ങനെയുള്ളവർക്ക് പ്രോപ്പർ ബ്ലഡ് സർക്കുലേഷൻ കുറവായിരിക്കും. പ്രത്യേകിച്ച് ഇന്ന് ജോലി ചെയ്യുന്നവർക്ക് കാലിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവില്ല. അതിന്റെ ഭാഗമായിട്ട് അവർ കാല് കറുത്ത് വരുന്നത് കാണാൻ പറ്റും.
അങ്ങനെ ഒരു പ്രശ്നം ഒഴിവാക്കാനായിട്ട് പ്രോപ്പർ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവാനായിട്ട് നേരത്തെ പറഞ്ഞാൽ കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കാല് പൊക്കി വെക്കുന്നതും മസാജ് ചെയ്യുന്നതൊക്കെ നല്ലതാണ്. കാല് വെണ്ടുകീറിൽ മനസ്സിലാക്കേണ്ട ഒരു കണ്ടീഷനാണ്, നമ്മളത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന, പ്രോപ്പറായിട്ട് കെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അത് മാത്രമല്ല ഹോമിയോപ്പതിയിൽ നിന്ന് വ്യക്തമായ എഫക്റ്റീവ് ആയിട്ടുള്ള ചികിത്സ ലഭ്യമാണ്. ഹോമിയോപ്പതിയിലൂടെ ഈ കാല് വെണ്ടുകീറിലും അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഇൻഫെക്ഷനും എല്ലാം ഡെർമറ്റൈറ്റിസ് എല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ ചികിത്സിച്ച് മാറ്റാൻ സാധിക്കും. പ്രോപ്പറായിട്ടുള്ള കെയറിലൂടെയും പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെന്റിലൂടെയും ഈ ഒരു കണ്ടീഷൻ നമുക്ക് നല്ല രീതിയിൽ മാറ്റിയെടുക്കാനും സാധിക്കും. ഈ അസുഖത്തെ കുറിച്ച് കൂടുതൽ അറിയേണ്ടതുണ്ടെങ്കിൽ, കൂടുതൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഈ അസുഖ സംബന്ധമായ എന്തെങ്കിലും സഹായങ്ങളോ അഡ്വൈസോ ആവശ്യമുണ്ടെങ്കിൽ, ട്രീറ്റ്മെന്റിനെ കുറിച്ച് അറിയേണ്ടതുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ കാണാം. ബൈ.